Hello, good evening my dears. I am Srija Devi, your English teacher. Okay, you are now in 8th standard. So, you are in high school. High school kuttikalayi. High school kuttikalayi ennu paranjal, endana ente artham? Valiya kuttikalayi ennu, alle? Appo, valuthu aavum thorum, nammude uttaravaditham koodumallo. Adinte artham endanu ariyo? ഇനി പഠിക്കാൻ നിങ്ങളുടെ കൂടെ വേറെ ആരും ഇരുന്നു തരത്തില്ലെന്ന്. ഇത്രയും നാളും ചിലപ്പോൾ അമ്മയോ അച്ഛനോ ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലുമൊക്കെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇനി അത് നടക്കില്ല. സ്വന്തമായിട്ട് പഠിക്കണം. അവനവൻ്റെ പാഠങ്ങൾ സ്വന്തമായി ഉത്തരവാദിത്വത്തോടുകൂടി നന്നായി പഠിക്കണം. അതാണ് ഹൈസ്കൂൾ കുട്ടിയായി വലിയ കുട്ടിയായി എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ ഇല്ലേ? പഠി പഠി എന്ന് പറഞ്ഞ അമ്മയോ അച്ഛനോ ഇങ്ങനെ പുറകേ നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. സ്വന്തമായിട്ട് പഠിക്കണം. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പഠിക്കണം, ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ച് സ്വന്തമായി പഠിക്കണം. ആ ഉത്തരവാദിത്തമാണ് 8th ക്ലാസ്സിലായ കുട്ടിക്ക് വേണ്ടത്. അപ്പോൾ ഇനി മുതൽ അതുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പഠിക്കുക അല്ലേ? അതെങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പുണ്ടല്ലോ, 8D ഇംഗ്ലീഷ് ഗ്രൂപ്പുണ്ടല്ലോ, അവിടേക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ച് എല്ലാവരും ടീച്ചർക്ക് പറഞ്ഞു തരണം എങ്ങനെയാണ് പഠിക്കുന്നതെന്ന്. ശരിക്കും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ടീച്ചർക്ക് പറഞ്ഞു തരാം. സ്വയം പഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാൻ പോവാണ്. എല്ലാവരും കേൾക്കാൻ റെഡിയാണല്ലോ. എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ടീച്ചർ പറയും, പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം, എന്നിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി കാണാതെ പഠിക്കണം. രണ്ട് രീതിയിലാണ് പഠിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കാനും, രണ്ട് പരീക്ഷ എഴുതാനും. അറിവ് നേടാൻ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. പരീക്ഷ എഴുതാൻ മനസ്സിലാക്കി പഠിക്കുന്നതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിക്കുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനസ്സിലാക്കിയും പഠിക്കണം, കാണാതെയും പഠിക്കണം. എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? ഈ രണ്ട് കാര്യവും ചെയ്യണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ശരിക്കും പരീക്ഷയ്ക്ക് വേണ്ടിയും അറിവ് നേടാൻ വേണ്ടിയും ഈ പഠനത്തെ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോവാം നമുക്ക്? നമ്മളിപ്പോൾ ഒരു വിഷയം പഠിക്കുകയാണെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഫിസിക്സ്. ഫിസിക്സിൻ്റെ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ ടോപ്പിക്ക് ടീച്ചർമാരെ ക്ലാസ്സിൽ പഠിപ്പിക്കും. ഇപ്പോൾ ക്ലാസ്സിലെന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ TVയിലൂടെ കാണുന്ന ക്ലാസ്, അല്ലെങ്കിൽ ടീച്ചർമാർ ഈ രീതിയിൽ എടുത്തു തരുന്ന ക്ലാസ്. ഇപ്പോൾ ടീച്ചർ ഇങ്ങനെ എടുക്കുന്നില്ലേ, അതുപോലെ എടുക്കുന്ന ക്ലാസ്. അങ്ങനെ ആ ടോപ്പിക്ക് ടീച്ചർ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ, പഠിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ പഠിപ്പിച്ച പാഠം, ആ ഭാഗം നന്നായി വായിക്കണം. വായിച്ചതിന് ശേഷം വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അതവിടെ കുറിച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ടീച്ചറോട് ചോദിക്കാം, വിളിച്ച് ചോദിക്കാം, വാട്സപ്പിലൂടെ മെസ്സേജ് ഇട്ട് ചോദിക്കാം, വോയിസ് മെസ്സേജ് ഇട്ട് ചോദിക്കാം, എന്ത് ചെയ്യാലോ. അതിനുശേഷം ആ പാഠഭാഗത്തെ, നിങ്ങൾ ആ വായിച്ച ആ പാഠമില്ലേ, ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കണം. കുറേ ചോദ്യങ്ങൾ എഴുതി ഉണ്ടാക്കണം ഓരോന്നായിട്ട് വായിച്ചിട്ട്. എന്നിട്ട് ആ ഓരോ ചോദ്യത്തിനും സ്വയം ഉത്തരം പേപ്പറിലോ ബുക്കിലോ എഴുതണം. അങ്ങനെ ഉത്തരം എഴുതാൻ തുടങ്ങുമ്പോഴാണ് കുറച്ചുകൂടെ കാര്യം മനസ്സിലാവാനുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുക. അങ്ങനെ മനസ്സിലാവാനുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് പലതരത്തിൽ മറികടക്കാം, അത് കൂടുതൽ മനസ്സിലാക്കാം. ഒന്ന്, നിങ്ങൾക്ക് ടീച്ചറോട് ചോദിക്കാം. രണ്ട്, നമുക്ക് എല്ലാം പറഞ്ഞു തരാൻ നമ്മുടെ വിരൽത്തുമ്പിൽ ഒരാളുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ടീച്ചറുടെ ക്ലാസ് കാണുന്നത് എങ്ങനെയാണ്? മൊബൈലിലൂടെ അല്ലേ, അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെ? അപ്പോൾ ഗൂഗിളിൽ നിന്ന് യൂട്യൂബിലൂടെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഗൂഗിളിൽ തിരഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഉത്തരം കുറേ കിട്ടും.
പക്ഷെ അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ നന്നായി അത് എന്താ പറയുക നല്ല സൈറ്റുകളിൽ നിന്ന് എടുക്കണം, എന്നാലേ അതിന് വിശ്വാസ്യതയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹായത്തോടു കൂടി അവരുടെ ഒപ്പം ഇരുന്ന് നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ അവരെയും കൂടെ ഒപ്പം ഇരുത്തിക്കൊണ്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കാം. അങ്ങനെ ഏത് വിധേനയും ആ മനസ്സിലാവാത്ത കാര്യങ്ങൾ, ഉത്തരം എഴുതി തുടങ്ങുമ്പോൾ മനസ്സിലാവാതെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് ഉത്തരങ്ങൾ കൃത്യമായി എഴുതണം. എഴുതിയിട്ട് എഴുതി നമ്മളിപ്പോൾ എല്ലാം ആയാലും അപ്പോൾ ആ പാഠം വായിച്ചു മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതി വെച്ചു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ കളർ പേനയിട്ട് എഴുതി വെക്കണം. സ്കെച്ച് പെന്നൊക്കെ ഇല്ലേ, കളർ പേനയിട്ട് പ്രധാന പോയിന്റുകൾ കുറിച്ച് വെക്കണം. അതിനെ നമ്മൾ സമ്മറൈസ് ചെയ്യാനായിട്ട് പറയാം. പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടി കൊച്ചു കൊച്ചു പോയിന്റുകളായി ഇവയെ എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാനുള്ളത്? പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിക്കണം. ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കൃത്യസമയത്തിനല്ലേ എഴുതി തീർക്കേണ്ടത്? നിങ്ങൾക്കിപ്പോൾ ആലോചിച്ചിരുന്ന് ആലോചിച്ച് ആലോചിച്ചിരുന്ന് എഴുതാനുള്ള സമയം കിട്ടുമോ പരീക്ഷയ്ക്ക്? അതില്ല. പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ കൃത്യസമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് എഴുതാൻ പറ്റണം. നമ്മുടെ അറിവും അതിനോടൊപ്പം നമ്മുടെ ആ വേഗതയും കൂടിയാണത്. അതുകൊണ്ട് വേഗത്തിൽ ഓർമ്മ വരണം. വേഗത്തിൽ ഓർമ്മ വരണമെങ്കിൽ നമ്മളിതിനെ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പല പ്രാവശ്യം റിവൈസ് ചെയ്ത് പഠിച്ചാലേ ഇത് നമുക്ക് ഓർമ്മയിരിക്കും. ഉദാഹരണത്തിന് ഇന്ന് ഒരു കാര്യം കാണാതെ പഠിച്ചു എന്നിരിക്കട്ടെ, ഇത് നാളെ രാവിലെ ആവുമ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം നമ്മൾ മറന്നിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ തലച്ചോറിൻ്റെ ബ്രെയിനിൻ്റെ പ്രത്യേകതയാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ മറന്നുപോകും. ഒരു 9 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഏതാണ്ട് 50% കൂടുതൽ കാണാതെ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും. അതുകൊണ്ട് ഇന്ന് കാണാതെ പഠിച്ച കാര്യം നാളെ രാവിലെ റിവൈസ് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ നാളെ കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ അതേ കാര്യം ഒന്നുകൂടി റിവൈസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞ് ആഴ്ചയുടെ അവസാനം ഒന്നുകൂടി റിവൈസ് ചെയ്യണം. ഇനി എങ്ങനെയാണ് കാണാതെ പഠിക്കുക? ഒരു 3ഓ 4ഓ പ്രാവശ്യം വായിക്കണം. എന്നിട്ട് ബുക്ക് അടച്ച് വെച്ച് കാണാതെ പറഞ്ഞു നോക്കണം. കണ്ണടച്ച് കാണാതെ പറഞ്ഞു നോക്കണം. അപ്പോൾ കുറേയൊക്കെ തെറ്റിപ്പോവും. ഇപ്പം വീണ്ടും ബുക്ക് തുറന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് വീണ്ടും കാണാതെ പറഞ്ഞു നോക്കണം. ഈ രീതിയിൽ മുഴുവനും കാണാതെ പഠിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു 9 മണിക്കൂറിനകം ഇതൊന്നുകൂടി റിവൈസ് ചെയ്യണം. ഇപ്പം ഇന്ന് രാത്രി പഠിച്ചാൽ നാളെ രാവിലെ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി റിവൈസ് ചെയ്യണം. ആഴ്ച അവസാനം ഒന്നുകൂടി റിവൈസ് ചെയ്യണം. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ആ ഭാഗം പിന്നീട് പരീക്ഷയുടെ തലേന്ന് ഒന്നെടുത്ത് നോക്കേണ്ടിയേ വരൂ. മൊത്തം പഠിക്കേണ്ടി പോലും വരില്ല. ആ പോയിന്റ് നമ്മൾ കുറിച്ച് വെച്ചില്ലേ, ടീച്ചർ പറഞ്ഞില്ലേ സമ്മറൈസ് ചെയ്ത് കുറിച്ച് വെക്കണം എന്ന് കളർ പെൻ കൊണ്ട്? അങ്ങനെ എഴുതി വെച്ച ആ പോയിന്റുകൾ ഒന്ന് നോക്കുകയേ വേണ്ടി വരുള്ളൂ. ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. ഇങ്ങനെ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ, ഇപ്പം നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ അങ്ങോട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ, ആരംഭിക്കുന്നതേ ഉള്ളൂ. വിക്ടസിൽ തുടങ്ങിയിട്ടില്ല. യഥാർത്ഥ ക്ലാസ് പുനഃസംപ്രേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുടനെ ആരംഭിക്കും. അപ്പോൾ നമ്മളും ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇപ്പോൾ ഈ 8ാം ക്ലാസ്സിൽ ഇനി തൊട്ട് ഇന്ന് തൊട്ട് ഈ രീതിയിൽ പഠിക്കണം എല്ലാ വിഷയവും. ടീച്ചർ എക്സാമ്പിൾ ഫിസിക്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ വിഷയവും ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. മനസ്സിലാക്കാൻ വേണ്ടി, അറിവിന് വേണ്ടി പഠിക്കണം. പിന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി ആ മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ കാണാതെ പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. അത് ആവശ്യമാണ്, പരീക്ഷയ്ക്ക് അത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അറിവ് മതി, പക്ഷെ പരീക്ഷ എഴുതാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇങ്ങനെയാണിത് ചെയ്യുന്നത്. നമുക്കിനി ഇംഗ്ലീഷിലേക്ക് വരാം. ടീച്ചറുടെ സബ്ജക്ട് ഇംഗ്ലീഷ് അല്ലേ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് വരാം. ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കുക നിങ്ങൾ? ടീച്ചർ പറഞ്ഞോ നിങ്ങൾ എല്ലാവരും ഓരോ വിഷയവും എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ടീച്ചർക്ക് വോയിസ് മെസ്സേജ് ഇട്ട് തരണം എന്ന്. നമ്മുടെ ഗ്രൂപ്പിൽ ഇടുമല്ലോ അതെല്ലാവരും. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കുക?
ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷയല്ലേ, ലാംഗ്വേജ് അല്ലേ, ഒരു ലാംഗ്വേജാണ്. ലാംഗ്വേജ് യഥാർത്ഥത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ലാംഗ്വേജ് ഇസ് അക്വേർഡ് എന്നാണ് പറയുക, അക്വിസിഷൻ, ലാംഗ്വേജ് അക്വിസിഷൻ നമ്മൾ നേടിയെടുക്കുകയാണ്, സ്വായത്തമാക്കുകയാണ്. ഭാഷ പഠിക്കുകയല്ല, സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഭാഷ പഠിക്കുക? പഠിക്കാൻ പറ്റില്ല എന്ന് ടീച്ചർ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾ എങ്ങനെയാണ് മലയാളം പഠിച്ചത്? നിങ്ങൾ കൊച്ചുനാളെ മുതൽ, ജനിച്ച് വീണ സമയം മുതൽ നിങ്ങളോട് മുതിർന്നവർ സംസാരിക്കുന്നു, കുറച്ചുകൂടെ വളർന്നപ്പം കഥ പറഞ്ഞു തരുന്നു, പിന്നെ നിങ്ങൾ കഥ വായിക്കുന്നു, പിന്നെ കേൾക്കുന്നു, വായിക്കുന്നു, ഇങ്ങനെയല്ലേ പഠിച്ചത്? മലയാളം ഇപ്പോൾ നിങ്ങൾ നല്ല ഫ്ലുവൻ്റായി പറയില്ലേ? അതുപോലെ നമുക്ക് ഇംഗ്ലീഷും പറയാൻ പറ്റണം. ഭാഷ അതുപോലെയാണ് നമ്മൾ സ്വായത്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പാഠപുസ്തകം മാത്രം പഠിച്ചാൽ അത് നടക്കില്ല. പകരം നമ്മൾ ഒരുപാട് വായിക്കണം, ഒരുപാട് കേൾക്കണം. ഇംഗ്ലീഷ് ഭാഷ വായിക്കുകയും കേൾക്കുകയും വേണം. ഈ രണ്ട് സംഭവവും ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ഭാഷ സ്വായത്തമാക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ വർഷം രണ്ട് പ്രോഗ്രാമാണുള്ളത്. ഒന്ന്, ഭാഷ സ്വായത്തമാക്കുക, ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമാക്കുക. രണ്ട്, നമ്മുടെ പാഠപുസ്തകം പഠിക്കുക. ഇത് രണ്ടും നമുക്ക് പാരലലായി തന്നെ കൊണ്ടുപോവാം. എല്ലാ ആഴ്ചയും നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവും, സ്കൂളിൽ നിന്നുള്ള ഓൺലൈൻ ക്ലാസ്. അതിലൂടെ നമ്മൾ പാഠപുസ്തകം പഠിക്കും. അങ്ങനെ അല്ലാതെ പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, കഥകളും നോവലുകളും ഒക്കെ വായിച്ചും ഇംഗ്ലീഷ് കാർട്ടൂണുകളും വീഡിയോസും സിനിമകളും ഒക്കെ കണ്ടും കേട്ടും, കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്തുണ്ട്, കേൾക്കുകയുമുണ്ട്. അപ്പം കണ്ടും കേട്ടും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. എന്താ, റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മുടെ ഭാഷ സ്വായത്തമാക്കാനും ഭാഷ, എന്താ പറയുക, ഇംഗ്ലീഷ് പാഠങ്ങൾ പഠിക്കാനുമുള്ള ഒരു പ്രോഗ്രാം, ഒരു പ്രപ്പോസൽ, ഇതാണ് ടീച്ചറുടെ പ്രപ്പോസൽ. കേട്ടോളൂ, നമ്മൾ നമ്മുടെ ഓൺലൈൻ, സ്കൂളിൽ നിന്നുള്ള ഓൺലൈൻ ക്ലാസ്സിലൂടെ ഇംഗ്ലീഷിൻ്റെ പാഠപുസ്തകം പഠിക്കും. ആഴ്ചയിൽ 3 ദിവസം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, പാഠപുസ്തകം അല്ലാത്ത കഥകളും വായിക്കാനും വീഡിയോസ് കാണാനും ചെലവഴിക്കും. ആഴ്ചയിൽ ഏതെങ്കിലും 3 ദിവസം, ഒന്നിടവിട്ട ദിവസങ്ങൾ, ദിവസവും എല്ലാ ദിവസവും വേണ്ട, ഒന്നിടവിട്ട ദിവസങ്ങൾ, അങ്ങനെ 3 ദിവസം ആഴ്ചയിൽ. അല്ല, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ 4 ദിവസം, അത് നിങ്ങൾ തീരുമാനിക്കണം. തീരുമാനിച്ചിട്ട് നിങ്ങൾ പറയണം. ഇതാണ് ടീച്ചർ മുന്നോട്ട് വെക്കുന്ന പ്ലാൻ. അപ്പോൾ ഇത് ഈ 3 ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ഒന്നിടവട്ട 3-4 ദിവസം, ആ ദിവസങ്ങളിൽ ടീച്ചർ നിങ്ങൾക്ക് വായിക്കാനുള്ള കഥകൾ തരും. കേൾക്കാനും കാണാനും കാർട്ടൂണുകളോ സിനിമകളോ വീഡിയോകളോ തരും. അതിനോടൊപ്പം ചെറിയ ആക്ടിവിറ്റീസും ഉണ്ടാവും. ഇത് നിങ്ങൾ ചെയ്യണം. ഇത് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ എന്താണോ ടീച്ചർ ചെയ്യാൻ പറയുന്നത് അത് ചെയ്ത് അയച്ചു തരണം. പിന്നെ ഇല്ലാത്ത നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ, നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ടൈം ടേബിൾ അനുസരിച്ചുള്ള ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പാഠപുസ്തകവും പഠിക്കും. ഇതാണ് ടീച്ചറുടെ പ്ലാൻ. ഇതിന് സമ്മതമാണോ എല്ലാവർക്കും? സമ്മതമാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്ന് നിങ്ങളുടെ അഭിപ്രായം, കൃത്യമായ അഭിപ്രായം അറിയിക്കണം. ഇങ്ങനെ ക്ലാസ്സുകൾ, ഈ രണ്ട് പ്രോഗ്രാമും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാമോ? കൊണ്ടുപോകാമെങ്കിൽ ടീച്ചർ ആദ്യം പറഞ്ഞ പ്രോഗ്രാം, നമ്മുടെ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ അക്വിസിഷൻ നടത്തുന്ന ആ പ്രോഗ്രാം ഏതൊക്കെ ദിവസം വേണം എന്ന നിങ്ങളുടെ അഭിപ്രായം ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, AB ഇംഗ്ലീഷ് ഗ്രൂപ്പിലേക്ക് വന്ന് ഓരോരുത്തരും അഭിപ്രായം പറയണം. അപ്പൊ ടീച്ചർ രണ്ട് ജോലിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് വോയിസ് ഇടണം. അതിനു മുൻപ് ടീച്ചർ ഈ പറഞ്ഞ പ്ലാനിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും.
എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രക്ഷകർത്താക്കളും ഇത് കേൾക്കുന്നുണ്ടെന്ന്. കേൾക്കുന്നില്ലെങ്കിൽ അമ്മയും കൂടി വിളിച്ചിരുത്തി വേണം ഇത് കാണാൻ. അമ്മ ടീച്ചർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയും കൂടി വിളിച്ചിരുത്തണേന്ന്. അപ്പോൾ അമ്മയും നിങ്ങളും കൂടി തീരു ചർച്ച ചെയ്തിട്ട് നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇപ്പോൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണം. ഐ ആം വെയിറ്റിംഗ് ദെയർ ഫോർ യു. ഓക്കെ, സി യു ദെയർ ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ബൈ ബൈ.